ഇപ്പോൾ വനമന്ത്രി കെ രാജു മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അതിന്റെ ഭാഗമായിട്ടാണ് ഈ 19 റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നമ്മൾ ചുമതലപ്പെടുത്തിയത്. ആ ടീമിന്റെ ചുമതല, ആ ടീമിൽ ഒരു വെറ്ററിനറി ഡോക്ടറായിരിക്കും നേതൃത്വം വഹിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഓരോ പ്രതിനിധികളുണ്ടാകും. അതുകൂടാതെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ 4 പേർ, അങ്ങനെ മൊത്തം അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡോക്ടർ ഉൾപ്പെടെ 5 പേരും, അങ്ങനെയുള്ള 19 ടീമുകളെയാണ് നമ്മൾ നിയോഗിച്ചത്. ആ ടീമുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ മരുന്നും അതിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധത്തിനുള്ള സംവിധാനങ്ങളും നൽകും. PPE കിറ്റ് അടക്കം ആ അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ പ്രഭവ കേന്ദ്രങ്ങളായി കണ്ടെത്തിയ, നേരത്തെ പറഞ്ഞ ആലപ്പുഴയിലെ 4 കേന്ദ്രങ്ങൾ, കോട്ടയം ജില്ലയിലെ 1 കേന്ദ്രം, ആ കേന്ദ്രങ്ങളിലെ പ്രഭവ കേന്ദ്രത്തിന് ചുറ്റും 1 കിലോമീറ്റർ ചുറ്റളവ് വരുന്നതിനുള്ളിൽ വരുന്ന പക്ഷികളെയെല്ലാം കള്ളി ചെയ്യുക അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക, അതാണ് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതെങ്ങനെ നശിപ്പിക്കണം എന്നുള്ളതും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. അവയെ എല്ലാം കൂടെ കൊന്ന് കൂട്ടി ഇട്ട് കത്തിക്കണം. അപ്പോൾ കത്തിക്കുന്നതിന് എത്ര വറവ് ഉപയോഗിക്കണം, അത് അത്തരം കാര്യങ്ങളടക്കം മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് കത്തിച്ച് അതിനെ ഇല്ലാതാക്കണം, നശിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ പരിശോധിക്കുമ്പോൾ ആലപ്പുഴയിൽ 40,960 പക്ഷികളെ കള്ളി ചെയ്തിട്ടുണ്ട്. എന്നാൽ 40,960 എന്നാൽ മൊത്തം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പക്ഷികൾ അത്രയല്ല. ആലപ്പുഴയിൽ 12,520 നേരത്തെ ഡെഡായി, അതായത് ഈ കള്ളിങ്ങിന് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ അസുഖം വന്ന് ചത്തത് 12,520. ശരിയല്ലേ? ആലപ്പുഴയില് ആകെയാണ് ആലപ്പുഴയില് ആകെ നേരത്തെ തന്നെ ചത്തത് 23,857. ഞാൻ പറഞ്ഞതിൽ പെശമുണ്ട്. 23,857. നമ്മള് ഈ 2 ദിവസമായിട്ട് കള്ളി ചെയ്തത് 37,656. അങ്ങനെ ആകെ 61,513 ആണ് ആലപ്പുഴ ജില്ലയിൽ. കള്ളി ചെയ്ത് 37,656 ഡെഡായ, നേരത്തെ ഡെഡായിരുന്നത് 23,857. ഈ കോട്ടയം ജില്ലയിൽ 7,729. ഈ 7,729 താറാവ് മാത്രമല്ല, 132 കോഴികളും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ഈ കള്ളി ചെയ്ത പ്രദേശങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ എല്ലാം താറാവിന് മാത്രമാണ് കള്ളി ചെയ്തത്. എന്നാൽ നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പ്രഭവ കേന്ദ്രം 1 കിലോമീറ്റർ അകത്ത് വരുന്ന പ്രദേശത്തെ മറ്റ് വീടുകളിലെ തന്നെ മറ്റ് പക്ഷികളെ കൂടെ കള്ളി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കോഴിയൊക്കെ വരും, നാളെ തീരും. അതോടൊപ്പം തന്നെ നാളെ ഒരു ദിവസം കൊണ്ട് സാനിറ്റേഷൻ്റെ ഭാഗമായി എല്ലായിടത്തും സാനിറ്റൈസ് ചെയ്യാൻ, ഇപ്പോൾ ഈ കൂട്ടിയിട്ട് വന്ന പ്രദേശത്തും പക്ഷിപ്പനി കണ്ട പ്രദേശത്തും ഉള്ള സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഈ മേഖലയിൽ ഇവിടെ പങ്കെടുത്തിരുന്നു. അവർ ചില റിപ്പോർട്ട് ചെയ്തു, ചില മേഖലകളിൽ, ഈ നേരത്തെ പറഞ്ഞ മേഖലകളിൽ അല്ലാതെ ചില മേഖലകളിലും കൊക്ക് അതുപോലെയുള്ള ചില പക്ഷികൾ ചത്തു വീഴുന്നതായിട്ട് ചിലർ പറയുന്നു എന്നുള്ള നിലയിൽ ഉള്ള ഒരു അഭിപ്രായം ഇവിടെ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരെ ഈ മേഖലയിൽ
പരിശോധന നടത്താനും അത്തരത്തിൽ ഏതെങ്കിലും പക്ഷികൾക്ക് മരണം സംഭവിക്കുന്നുണ്ടോ ചത്തു വീഴുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് അല്ല ഈ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അതുപോലെ തന്നെ ഇപ്പോൾ എപ്പിക് സെൻ്ററായി തീരുമാനിച്ച അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ പ്രദേശത്തിന് അപ്പുറത്ത് വേറെ ആലപ്പുഴ ജില്ലയുടെ എവിടെയെങ്കിലും ഈ പറയുന്ന രോഗലക്ഷണങ്ങളോടുകൂടി പക്ഷികൾ ചാകുകയാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ എടുക്കാനും ഇപ്പോൾ സ്വീകരിച്ചുള്ളതുപോലെ തന്നെ ആ സാമ്പിൾ പരിശോധിച്ച് ലാബിലേക്ക് അയച്ച് അതായത് ഭോപ്പാലിലേക്ക് അയച്ച് അതിന്മേലും നടപടി സ്വീകരിക്കാൻ ഉള്ള വേണ്ടി നമ്മുടെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്നിപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ധാരണ H5N8 വൈറസ് എന്ന് പറയുന്നത് മനുഷ്യരിലേക്ക് പടർന്ന ഒരു ചരിത്രമില്ല. എന്നാൽ ഈ വൈറസിന് ഏത് സമയത്തും ജനിതക മാറ്റങ്ങളുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരിലേക്ക് പടരുന്ന രീതിയിലെ ഒക്കെയുള്ള വൈറസായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത വേണം എന്നുള്ളതുകൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ കണ്ടെത്തിയ ആ കേന്ദ്രങ്ങളുടെ ഭാഗങ്ങളിൽ ഉള്ള 400-500 വീടുകളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ സന്ദർശിച്ചപ്പോൾ 4 പേർക്ക് പനി ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ പനിയും ഈ രോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എന്നാൽ ജാഗ്രത വേണം, ആ ജാഗ്രത തുടരണം എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരു 10 ദിവസം കൂടി അവരെ ഈ ഒരു നിരീക്ഷണം തുടരണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ കള്ളിങ് ഇന്നും നാളെയും കൂടെ ആകുമ്പോഴത്തേക്ക് പൂർത്തിയാവും. പൂർത്തീകരിച്ചാലും ആ സർവൈലൻസ് 10 ദിവസം ഒരാഴ്ച സർവൈലൻസ് ഉണ്ടാകണം. അത് 10 കിലോമീറ്റർ, ഈ 1 കിലോമീറ്റർ മാത്രമല്ല 10 കിലോമീറ്ററിനുള്ളിലുള്ള ഭാഗങ്ങളിലുള്ള കർശനമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ മൂവ്മെൻ്റ്, അതായത് ഈ പക്ഷികളുടെ മൂവ്മെൻറ്റ്, പക്ഷി ഇറച്ചിയുടെ മൂവ്മെൻറ്റ്, കോഴിയുടെ ആയാലും അല്ലെങ്കിൽ അത് 2 താലൂക്കുകളിൽ കളക്ടർ ഇടപെട്ട് നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധനം തൽക്കാലം തുടരും. പക്ഷേ നമുക്കിത് നിയന്ത്രണ വിധേയമായി എന്ന് കാണുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും കളക്ടർക്ക് തന്നെ അത് പിൻവലിക്കാവുന്നതേ ഉള്ളൂ. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. തൽക്കാലം അത് തുടരും. ഈ പ്രദേശത്തെ നേരത്തെ പറഞ്ഞ പ്രഭവ കേന്ദ്രത്തിൻ്റെ 1 കിലോമീറ്ററിനകത്തുള്ള പ്രദേശത്ത് കോഴി ഫാമോ അല്ലെങ്കിൽ താറാവ് ഫാമോ അതിൻ്റെ ഇറച്ചി വിൽപ്പന അതൊന്നും തന്നെ ഇപ്പോൾ അനുവദിക്കുന്നതല്ല. ഇതുകൂടാതെ ഇന്ന് ക്യാബിനറ്റ് രാവിലെ ചേർന്നു. അപ്പോൾ അതുവരെയുള്ള ഒരു റിപ്പോർട്ട് ഞാൻ ക്യാബിനറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ കർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് കൃത്യമായി കണക്കാക്കാനും അങ്ങനെ ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ധനസഹായം നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ചും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് 2 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള പക്ഷികൾ, കോഴിയായാലും താറാവായാലും വേറെ ഏതെങ്കിലും അലങ്കാര പക്ഷിയായാലും ഏതായാലും ശരി, 2 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള പക്ഷികളെ ഇങ്ങനെ നമ്മൾ കള്ളി ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതിനകത്ത് തന്നെ ഉൾപ്പെടെ നേരത്തെ ഈ അസുഖം മൂലം മരിച്ച ചത്തുപോയ ബേഡ്സും ഉൾപ്പെടും. ആ ബേഡ്സിനെല്ലാം തന്നെ 1 ബേഡിന്, 2 മാസത്തിനുമേൽ പ്രായമുള്ള 1 ബേഡിന് 200 രൂപ വെച്ച് ഒരു കർഷകന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഇന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു. 2 മാസം വരെ പ്രായമുള്ള
കുഞ്ഞൻ താറാവ് കോഴി അങ്ങനെയൊക്കെയുള്ള രണ്ട് മാസം വരെ പ്രായമുള്ള പക്ഷികൾ അവയ്ക്ക് ഒരെണ്ണത്തിന് 100 രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചു. പിന്നെ മുട്ട, ഈ പ്രദേശത്ത് മുട്ടയ്ക്ക് ഇനമൊന്നും തിരിക്കാൻ പോയിട്ടില്ല. ഏത് പക്ഷിയുടെ ആയാലും മുട്ട ഒരു മുട്ടയായിട്ട് കണക്കാക്കിക്കൊണ്ട് 5 രൂപ ഒരു മുട്ടയ്ക്ക് നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഇത് മുൻ വർഷങ്ങളിലും നമുക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ നഷ്ടപരിഹാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് കർഷകർക്ക് കഴിയുന്നത്രയും വേഗം തന്നെ കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ഇത് ആർക്കാണോ നഷ്ടം വന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെൻറിൽ നിന്ന് നൽകുന്നതാണ്. ആ കർഷകരുടെ അഭിപ്രായമാണ് ആ കർഷകർ പറഞ്ഞത്, ഗവൺമെൻറ് അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഈ പക്ഷിപ്പനി മൂലം താറാവ് ചത്തത്, അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധത്തിൻ്റെ ഭാഗമായി കൊല്ലേണ്ടി വന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടം വന്ന കർഷകർക്കാണ് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ചത്. അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തകർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇല്ല എന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അതിനുമുണ്ട്, ഇത് വന്ന് മരിച്ചവരായിരിക്കണം. 2014 മരിച്ചതിനൊന്നുമില്ല. കണക്കിൽപ്പെടാത്ത കിട്ടിയെന്നുള്ള ആ പരാതി എനിക്കും കിട്ടിയതാണ്. ഇവിടെ നിന്ന് തന്നെ പല പരാതിയും കിട്ടിയതാണ്. അതെല്ലാം അന്വേഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമായിട്ട് അവലോകന യോഗത്തിന് ശേഷം വനമന്ത്രി കെ രാജുവാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ജാഗ്രതയോടെ വേണം കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകാനെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നിലവിൽ രോഗബാധിത കണ്ടെത്തിയ പ്രദേശത്തിന് സമീപത്തുള്ള ഭാഗങ്ങളിലെ പക്ഷികളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ദേശാടന പക്ഷികളിൽ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യരിലേക്ക് ഈ വൈറസ് പടർന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചാൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അതീവ